നമസ്കാരം. കക്കുക, മുക്കുക, ആ കിട്ടുന്നതൊക്കെ എടുത്ത് പുട്ടടിക്കുക. അമ്മായിയച്ഛനും മരുമകനും കൂടി ചേർന്ന് കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ച് കുട്ടിച്ചോറാക്കി. പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായി കാണുമല്ലോ. മറ്റാരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിനെയും കുറിച്ച് തന്നെയാണ്. ഒരു ഭാഗത്ത് കെ പഴംപൊരി എന്ന ഇപ്പോൾ അറിയപ്പെടുന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാം. ഇന്ന് രാവിലെ ഉറക്കമണിയിട്ടപ്പോൾ ആദ്യം കണ്ട ട്രോൾ, കണ്ണിലുടക്കിയ ട്രോൾ, അർദ്ധവദ്ധായ ട്രോൾ, അതിലൊന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇനി പഴംപൊരിയെ കെ പഴംപൊരി എന്ന് പറയുമോ എന്നാണ് ചോദിച്ചത്. അതായത് കെ ഫോണും കെ റെയിലും വന്നു. ഇനി മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്തു നിന്നും കെ പഴംപൊരി കൂടി എത്തുമോ എന്നുള്ള ചോദ്യം. കണ്ണൂർ ജില്ലയിലെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി അവിടം സന്ദർശിക്കുവാനെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് അവിടുത്തെ PWD ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഇരുന്ന് പഴംപൊരി കഴിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു ട്രോളിന് ആധാരം. അതായത് മന്ത്രിമാർ പഴംപൊരി വാങ്ങി കഴിക്കുന്നതിന് വരെ ഇവിടെ പ്രസക്തിയുണ്ട് എന്ന് സാരം. റോഡിലുണ്ടാകുന്ന കുഴികൾക്കും ആ കുഴിയിൽ വീണ് ആക്സിഡൻ്റ് പറ്റി ആശുപത്രിയിലേക്ക് ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടിപ്പിടച്ചു പോകുന്ന ജനങ്ങൾക്കും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. മറിച്ച് ഈ റോഡുകൾ പണിത് ആ പണിതിയിൽ നിന്നും കൈയിട്ട് വാരി വികസനം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പഴംപൊരി കഴിച്ചാൽ പോലും അത് ഇന്ന് ഈ കേരളത്തിൽ ചർച്ചയാകുന്നു, അല്ലെങ്കിൽ ചർച്ചാ വിഷയമാക്കപ്പെടുന്നു. നേരെ മറിച്ച് കേവലം ചെറിയ ചെറിയ റോഡുകൾ പണിത് അതിൽ നിന്ന് വരെ ലാഭമുണ്ടാക്കി കീച്ച നിറപ്പിക്കുന്ന മുഹമ്മദ് റിയാസിനെ പോലുള്ള മന്ത്രിമാർ ഉള്ള ഈ ഒരു സംസ്ഥാനത്ത് അവർ പഴംപൊരി കഴിക്കുന്നതിന് ഇത്രയേറെ പ്രസക്തി കൊടുത്തിട്ട് ഇവർ പറ്റിച്ച ആ റോഡുകൾ ഉണ്ടാക്കി, ആ റോഡുകളിൽ കുഴികളുണ്ടായി, വലിയ ഗർത്തങ്ങളുണ്ടായി, ആ ഗർത്തങ്ങളിൽപ്പെട്ട് ആക്സിഡൻറ്റും അപകടങ്ങളും ഉണ്ടായി, സീരിയസായി ആശുപത്രിയിലേക്ക് ഓടുന്ന ജനങ്ങളുടെ ഖേദങ്ങൾക്ക്, നിങ്ങൾക്ക് വോട്ട് നിന്ന് വിജയിപ്പിച്ച ജനങ്ങളുടെ വിഷമങ്ങൾക്ക് ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ യാതൊരുവിധ പ്രസക്തിയുമില്ല. ഒരു ഭാഗത്ത് അമ്മായിയച്ഛൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പൈസയെടുത്ത് വിദേശങ്ങളിൽ പോയി കുടുംബത്തോടൊപ്പം വെക്കേഷൻ ആഘോഷിക്കുന്നു. അത് കേരളത്തിൽ പറയുന്നത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണെന്ന്. നാട്ടിൽ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് കേവലം ഒരു തട്ടുകടയിൽ കയറിയിരുന്ന് പഴംപൊരി കഴിച്ചാലും അതിനെ വലിയ വാർത്തയാക്കി മാറ്റുന്നു. എന്തായാലും രാവിലത്തെ ആ ഒരു ട്രോള് വായിച്ചപ്പോൾ അതിൽ നിന്നും നമ്മുടെ പുതിയ തലമുറ ചില കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. കെ ഫോണ് വന്നു, കെ റെയിൽ വന്നു. ഇനി വരേണ്ടത് മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും വികസനമാണ്, അതൊരു പക്ഷേ കെ പഴംപൊരി ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. മറ്റൊരു ട്രോള് അതിലും മറ്റൊരു തലത്തിൽ ചിന്തിപ്പിച്ചു. ഉണ്ടമ്പൊരി മരുമകൻ്റെ ഉടായിപ്പ് പണികളെന്ന് അതിന് വ്യക്തമായ ഒരു ഫോളോഅപ്പ് തത്യമായി ന്യൂസ് തന്നെ നന്ദി നൽകിയിരുന്നു. പുറം രാജ്യങ്ങളിൽ പോയി ഈ പറയുന്ന മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കള്ളത്തരങ്ങൾ തത്വമായി ന്യൂസ് പൊളിച്ചടുക്കിയിരുന്നു. ഇപ്പോൾ ആ ട്രോൾ കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അതായത് ഉണ്ടമ്പൊരി മരുമകൻ്റെ ഉടായിപ്പ് പണികളെന്ന്. സത്യമല്ലേ? കാട്ടാക്കട റോഡിൽ റോഡ് പണി കഴിഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ ഒരു വലിയ ഗർത്തമുണ്ടായി. ആ ഗർത്തത്തിലേക്ക് ഒരു മനുഷ്യനിറങ്ങി ഒളിച്ചിരിക്കാൻ പറ്റും. അമ്മാതിരിയുള്ള ഒരു ഗർത്തം. നടു റോഡിലാണെന്ന് ആലോചിക്കണം. ഇതാണോ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വികസനം? റോഡ് വികസനങ്ങളും വെയിറ്റിംഗ് ഷെട്ട് വികസനങ്ങളും തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കടന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ട്രോളന്മാരെടുത്തിട്ട് ഇങ്ങനെ അലക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പുതിയ തലമുറ അളന്നു വച്ചിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും. കുടുംബത്തോടൊപ്പം വിദേശങ്ങളിൽ പോയി ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ വിദേശങ്ങൾ കറങ്ങി നടന്ന് കാണുമ്പോൾ അവിടെ ചിലവാക്കുന്നത് ഒരിക്കലും പോക്കറ്റിൽ നിന്നും എടുത്തു കൊടുക്കുന്ന പൈസയൊന്നുമല്ല. മറിച്ച് കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി നികുതിപ്പണമായി അടയ്ക്കുന്ന സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കുന്ന പൈസ തന്നെയാണ് അവിടെ കൊണ്ടുപോയി പുട്ടടിച്ച് അർമാദിക്കുന്നത്. ഇന്നേറെ പറയുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് കഴിച്ച ഉണ്ടമ്പൊരിയുടെ 7 രൂപ പോലും ഒരു പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും എടുത്ത് കൊടുത്തതായിരിക്കും. എന്തായാലും രാവിലത്തെ ആ ട്രോളുകൾ വല്ലാതെ മനസ്സിൽ കിടക്കുന്നു.
കാര്യം പുതിയ തലമുറ പല സത്യങ്ങളും മനസ്സിലാക്കുന്നു എന്നതുകൊണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.